Aliyans. അതെപ്പോഴുള്ളതന്നല്ലോ, ഉള്ള സമയം മൊത്തം ടി വിയും കണ്ടോണ്ടിരുന്നിട്ട് നീ എഴുന്നേറ്റ് പോയിട്ട് ചായ തിളപ്പിക്ക്, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. പ്രഷറും ഷുഗറും ഒക്കെ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയൂലേ, വെറുതെ തിന്നോണ്ടിവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യൂല. അവൻ പറയും ഞാൻ അടുക്കളയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം, അത് ഭയങ്കര വ്യായാമമാണെന്ന്. നീ എഴുന്നേക്ക് തങ്കം. പറ്റണോ എന്താന്ന് അറിയാൻ പാടില്ല. രണ്ടുമൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് എനിക്ക് ആകെ ഒരു അസ്വസ്ഥത. ചൂടൊന്നുമില്ല, പനിയല്ലാന്ന് തോന്നുന്നു, വേറെ എന്താണ്ട്. എനിക്കാണെങ്കിൽ ചായ രാവിലെ കിട്ടാതെ ബാക്കി ഒരു കാര്യം അടുക്കളയിൽ പോയിട്ട് അന്ന് ഇട്ടപ്പോ ചായ ഇടാൻ എന്താ കളിയിട്ടോ പാട്. അതിന് ഞാൻ വന്നു. നീ ഒരു കാര്യം ചെയ്യാം, റെഡി ആവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. കുറച്ചേരം കിടന്നോക്കട്ടെ, കുറഞ്ഞില്ലെങ്കിൽ പോവാം. അതെ, രാവിലെ എണീറ്റി മുറ്റം തൂക്കല് അങ്ങനെയൊക്കെ എന്തെങ്കിലും ദേഹമാണെങ്കിലൊക്കെ വല്ലതും വിയറക്കണം, എന്നാലേ കാര്യങ്ങൾ. പൊന്നു കിളിറ്റോ, മനുഷ്യനൊരു തളർച്ച വന്നാൽ അപ്പം പറയും വീട്ടിൽ പണിയെടുക്കണില്ല എന്ന് പറയും. ഇവിടുത്തെ പണിയൊക്കെ പിന്നെ നിങ്ങളാണോ എടുക്കണത്? ആ ഓ ഓ, ഇനി അതിനെ പറഞ്ഞു അവളിലേക്ക് പോകണ്ട, ഞാൻ ചായ ഉണ്ടാക്കാം. രാവിലെ അവളൊന്ന് വിളിച്ചേ കേട്ടോ, അവളെ എഴുന്നേറ്റോ ആവോ, ഞാൻ നോക്കാം. അവ രാവിലെ എണീക്കുന്നില്ലല്ലോ. പറഞ്ഞ വില കൊടുത്ത് മേടിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം തായി അതുകൊണ്ട് തട്ടിപ്പുറത്ത് തള്ളിയിട്ടു. തട്ടിപ്പുറത്ത് തള്ളിയിട്ട് എന്തുവാണ് ഏട്ടാ തള്ളിയിട്ടതാണ്? അവിടെ വെച്ചതല്ലേ? ആ അങ്ങനെ അതോ അവിടെ ഇരുന്നെങ്കിൽ തന്നെ അത് എടുത്ത് പറയണം. അവിടെ മേളിരിക്കാണ്, ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്റെ ഏട്ടാ ഇതിന്റെ സ്റ്റാൻഡ് കുറച്ച് പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മേളിലെടുത്ത് വെച്ചത്. ഇവിടെ താഴെ എങ്ങനെ വെച്ചിട്ട് പിള്ളേര് തട്ടി പൊട്ടിച്ചാലോ? എന്നാ ഓർമ്മിപ്പിക്കണ്ടേ? രണ്ടു മൂന്ന് ദിവസം ഞാൻ ഏട്ടനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ഓർക്കാത്ത എന്റെ കുഴപ്പമാണ്. ഇനി ഇതുപോലെ തന്നെ മേടിക്കാൻ കിട്ടുപടി, ഇത്രയും ഭംഗിയുള്ള എനിക്കറിയാൻ തുടങ്ങിയ ഉത്തരവാദിത്തം വേണം. ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്നാ അപ്പൊ മേടിക്കണം. അടുത്ത വിശ്വാമ്പുഴലേ എടുക്കാറുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വെച്ചത്. നിന്റെ തന്നെ ഇരിക്കണത് ഒരു സാധനം സൂക്ഷിക്കാറഞ്ഞൂടാ. ശിവരാത്രി ആയടെ കണി വെക്കണം അല്ലേ? ശിവന നിനക്ക് പടക്കം വേണം, നീ വേണ്ട മേടിച്ച് പൊട്ടിക്കണം. എടേ പടക്കം വെക്കാറുണ്ടല്ലോ സാധാരണ ഇവിടെ, അതുകൊണ്ട് ചോദിച്ചത്. നീ ഇനി കൊല്ലാൻ നിക്കല്ലേ? അതുപോലെ നിങ്ങൾ പോലീസുകാർ പോയി പടക്കം മേടിക്കുമ്പോ ഒന്നിങ്ങനെ മീശയ്ക്ക് മുറിയും കാണിച്ച അമ്മമാർ ഫ്രീ ആയിട്ട് പടക്കം തരും. അല്ലാതെ കാശ് കൊടുത്ത് മേടിച്ച് ഒരുപാട് പൈസ ആവൂലേ? അപ്പോ ഞങ്ങള് പോലീസുകാർ പിന്നെ ആളുകളെ ഇത് പിടിച്ചു പിടിച്ചുകൊണ്ട് വരല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത്? എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് അവിടെ പടക്കം അടിക്കുന്നത്? അങ്ങനെയൊക്കെ ഒരുത്തന്റെ അവതാരം പറ്റിയില്ല കരയാൻ ചോദിക്കുന്നത് കേട്ടാ. ഇവിടെ പോലീസുകാരൊക്കെ പോയി ചോദിച്ചാൽ എല്ലായിടത്തും ഫ്രീ ഒക്കെ കിട്ടാറുണ്ട്, നമുക്കറിയാം. നീ ഇങ്ങനെ ബഹളം, ഞാൻ ഏത് പോലീസുകാരനെ പറഞ്ഞാലും നിങ്ങൾ ജീപ്പിൽ ഒരു കൂട്ടം പോലീസായിട്ടാണല്ലോ പോണത്. ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു പടക്കം വെക്കുന്ന കാര്യമല്ലേ പറഞ്ഞോളൂ. പടക്കം എനിക്കറിയാം, കാശ് കൊടുത്ത് മേടിക്കാം കേട്ടാ. ഞാൻ മേടിക്കടാ, ഞാൻ മേടിച്ചിട്ട് നിന്റെ മൂട്ടിലിട്ട് പൊട്ടിക്കും. വേണ്ടടി ഇതൊന്നും വേണ്ടടി, നിന്റെ കെട്ടിയുണ്ടല്ലോ അവൻ, ഇനി ഇതിനും കണക്ക് പറയും.
എന്റെ ദൈവം ഇതിന്റെ ഇടയിലൊക്കെ കിടന്ന് വളയണം നമ്മളാണല്ലേ.